ദീപാവലി ദിവസം ഇന്ത്യക്ക് ഒരു വലിയ ആഘോഷത്തിനുള്ള വക നൽകുന്നുണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ രാജ്യരക്ഷാമന്ത്രിയും ഒക്കെ അതിർത്തിയിൽ പോയിട്ട് പട്ടാളക്കാരോടൊപ്പം മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തത് ആഘോഷിക്കാറുണ്ട്. അതുപോലെ തന്നെ വാഗാ ബോർഡർ, ഇന്ത്യയുടെ പഞ്ചാബ് അതിർത്തിയിലുള്ള പാകിസ്ഥാനുമായിട്ടുള്ള വാഗാ അതിർത്തിയിൽ, അവിടെ ഇന്ത്യൻ പട്ടാളക്കാരും അതുപോലെ തന്നെ പാകിസ്ഥാനിൽ നിന്നുള്ള പട്ടാളക്കാരും അവിടെ ഒരു പ്രത്യേക ചടങ്ങായിട്ട് തന്നെ ദീപാവലി മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യാറുണ്ട്. പാകിസ്ഥാൻ അത് വാങ്ങിക്കാറുണ്ട്. ആചാരപരമായിട്ടുള്ള ചടങ്ങുകളോടുകൂടി ആ ചടങ്ങ് എല്ലാ വർഷവും നടക്കാറുണ്ട്, ഇപ്പോഴും നടക്കാറുണ്ട്. പക്ഷേ ചൈനയുടെ അതിർത്തിയിൽ 2022 ശേഷം അത് നടന്നിട്ടില്ല. കാരണം ഗാൽവൻ താഴ്വരയിലുണ്ടായ സംഘട്ടനം, ഇന്ത്യൻ പട്ടാളക്കാരായ 20 പേർ മരിച്ച സംഭവം, പക്ഷേ ആ സമയത്തും ഇരുഭാഗവും ചൈനീസ് പട്ടാളക്കാരും ഇന്ത്യൻ പട്ടാളക്കാരും തോക്കേന്തിയിരുന്നില്ല. പിന്നെ മറ്റു ചില ഇരുമ്പ് സാധനങ്ങളും മരക്കഷ്ണങ്ങളും ഒക്കെ വെച്ചാട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പയറ്റ് നടത്തിയത്. അത് ഗാൽവൻ താഴ്വരയിലേക്ക് ചൈനീസ് പട്ടാളക്കാർ കൂടുതലായിട്ട് ഇറങ്ങി വന്നു. നമ്മുടെ അതിർത്തി ലേയ്ക്കു സമീപമുള്ള രണ്ട് അതിർത്തി പ്രദേശങ്ങൾ, അതായത് ഡെക്സോങ്, ഡോൺപാസ് എന്നീ രണ്ട് അതിർത്തി പ്രദേശങ്ങൾ, അവിടെയായിരുന്നു യുദ്ധം ഉണ്ടായത്, ഏറ്റുമുട്ടലുണ്ടായത്. അവിടെ ക്യാമ്പുകൾ, കുടിലുകൾ കെട്ടി ചൈനീസ് പട്ടാളം. അപ്പൊ ഇന്ത്യൻ പട്ടാളം അത് ചോദ്യം ചെയ്ത് അവിടേക്ക് ചെന്നു. ആ ചോദ്യം ചെയ്തതിനെ അവർ ചോദ്യം ചെയ്തപ്പോഴാണ് ഒരു സംഘടനത്തിൽ കലാശിച്ചത്. പിന്മാറിപ്പോവാൻ ചൈനീസ് പട്ടാളം പറഞ്ഞിട്ടും പിന്മാറിപ്പോവാതെ ഇന്ത്യൻ സൈന്യം അവിടെ തുടർന്നു, ധൈര്യമായിട്ട് അവിടെ നിന്നു. അത് മോദിയുടെ നിർദ്ദേശപ്രകാരമായിട്ട് ആദ്യമായിട്ടാണ് അങ്ങനെ പിൻവാങ്ങാതെ നിന്നത്. അങ്ങനെ പിൻവാങ്ങാതെ നിന്നതിന്റെ ഫലമായിട്ട് അത് സംഘർഷത്തിലേക്ക്, പക്ഷെ തോക്കുപയോഗിച്ചുള്ള യുദ്ധം പാടില്ല എന്ന് ഇരു രാജ്യങ്ങളും മുമ്പേ കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്. ആ കരാർ ഇവിടെയും ലംഘിച്ചിട്ടില്ല. അതിനുശേഷം റഷ്യയിൽ ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് അതിർത്തിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഇരുവിഭാഗത്തെയും കമാൻഡർമാരടങ്ങിയ സംഘം ചർച്ച നടത്തുകയും അതിലെ നമ്മുടെ അജിത് ഡോവൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തതിന്റെ ഫലമായിട്ട് ഇതെങ്ങനെങ്കിലും പരിഹരിക്കണമെന്ന് ഷീ ജിൻപിങ് എന്ന് പറയുന്ന ചൈനയുടെ പരമോന്നത അധികാരി, പാർട്ടി ചെയർമാനും പ്രസിഡന്റും കൂടിയാണ് അദ്ദേഹം പറഞ്ഞതിനെ തുടർന്ന് ചർച്ച നടത്തുകയും ആ ചർച്ചയിൽ അവർ ധാരണയിലെത്തി. പട്രോളിംഗ് എന്ന് പറയുന്ന പരിപാടി അവിടെ തുടരാനും ഇരുഭാഗത്തു നിന്നുള്ള സൈന്യങ്ങളെ പിൻവലിക്കാനും തീരുമാനമായി. പട്രോളിംഗ് എന്ന് പറയുമ്പോൾ അതിൽ 10-ഓ 30-ഓ പട്ടാളക്കാരെ മൊത്തം കാണും, അവരുടെ ഒരു പട്രോളിംഗ് മാത്രം, പട്ടാളക്കാരെ പിൻവലിക്കുക. കാരണം കൊടും ശൈത്യം അനുഭവപ്പെടുന്ന മേഖലയാണ്, സൈബീരിയൻ മേഖലയേക്കാൾ കൂടുതൽ തണുപ്പ് അനുഭവപ്പെട്ട് പട്ടാളക്കാരൊക്കെ അവിടെ ജീവന് വേണ്ടി പൊരുതിക്കൊണ്ട്, മരണത്തോട് പൊരുതിക്കൊണ്ടാണ് ഇരുഭാഗത്ത് നിലകൊള്ളുന്നത്. അത്ര മഞ്ഞു വീഴ്ച, ആഹാരം കിട്ടില്ല, പച്ചക്കറി പോലും, ഒരു പച്ച ഇല പോലും കുരുക്കാത്ത സ്ഥലം, മനുഷ്യനും മാഞ്ചാടിയും ഒന്നും ഇല്ലാത്ത സ്ഥലം, അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ആണ് ഏതാനും ഏക്കർ, ഏതാനും സ്ക്വയർ കിലോമീറ്റർ ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള ഈ പോരാട്ടം ഇരുഭാഗങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ടൊരു അതിർത്തി അവിടെ ഇല്ല. LAC എന്ന് പറയുന്ന ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ മാത്രമേ അവിടെ ഉള്ളൂ. അവിടെയാണ് ഇത്രയും നാള് ഇവിടെ വളരെ രൂക്ഷമായ സംഘർഷാവസ്ഥ നിലനിന്നിരിക്കുന്നത്. അവിടെ മഞ്ഞുരുകിയിരിക്കുന്നു, സംഘർഷാവസ്ഥ പാടെയില്ലാതായിരിക്കുന്നു. ഇച്ഛാശക്തിയോടുകൂടി ഷീ ജിൻപിങ്ങും നരേന്ദ്രമോദിയും ചേർന്ന് ഇരുഭാഗത്തുമുള്ള പട്ടാളക്കാരെ പിൻവലിച്ചുകൊണ്ട് സമാധാനത്തിന്റെ ഒരു പാത, ഒരു പാലം അവരവിടെ തുറന്നിരിക്കുക. ഇത് ഇരു രാജ്യങ്ങൾക്കും വളരെ വളരെ വളരെയധികം സന്തോഷം പകരുന്ന ഒന്നാണ്. ദീപാവലിയുടെ ഒരു ഇരട്ടി മധുരം തന്നെ പകരുന്ന സംഭവമാണ്. എന്ന് മാത്രമല്ല, ചൈനയുടെ പിന്തുണ കാര്യമായിട്ടിനി പാകിസ്ഥാൻ നടത്തുന്ന ആ പ്രോക്സി വാർ ഉണ്ടല്ലോ, ഭീകരവാദികളെ ഇന്ത്യയിലേക്ക് അയക്കുന്നതിന് ഉണ്ടാവില്ല എന്നുള്ളതിനും കൂടി ഒരു തെളിവാണ്. എന്തായാലും ശരി, ഇങ്ങനെ ഇന്ത്യയുടെ നിലപാട്, കടുത്ത നിലപാട് തന്നെയല്ല ഇന്ത്യ വലിയൊരു സാമ്പത്തിക ശക്തിയാണ് ഉയരുന്നത്, ഇതെല്ലാം തന്നെ ചൈനയെ സ്വാധീനിച്ചിരിക്കണം. പിന്നെ ബ്രിക്സ് ഉച്ചകോടി, അതിലെ ഇന്ത്യ പങ്കാളിയാണെന്നുള്ളതും അമേരിക്കയുടെ സ്വാധീനം ഇന്ത്യയിൽ വർദ്ധിക്കരുതെന്നും കണക്കാക്കിയായിരിക്കാം ഇത് നടന്നത്. അങ്ങനെ എന്തായാലും ഈ മധുര പലഹാര വിതരണം ദീപാവലിക്ക് അവിടെ നടന്നത് വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. ഈ ചൈനയും ഇന്ത്യയും തമ്മിൽ ഒരു സൗഹൃദം, അന്തരീക്ഷം ഉണ്ടാവുന്നു. അത് ലോകത്തിന് തന്നെ സമാധാനം പകരാൻ ഉതകുന്ന ഒന്നാണ്. എന്ന് വെച്ചാൽ 140 കോടി ജനങ്ങളുള്ള, അതായത് ലോകത്തിലെ ജനസംഖ്യയുടെ 1/6 ഇന്ത്യയും അതേപോലെ തന്നെ ഒരു 1/6 ചൈനയും ചേർന്നുള്ള സൗഹൃദം എന്ന് പറയുമ്പോൾ ലോകത്തിലെ മൊത്തം ജനസംഖ്യയുടെ 1/3 ഭാഗം വരും.
ആ മൂന്നിലൊന്ന് ഭാഗം സമാധാനപരമായിരിക്കും. പശ്ചിമേഷ്യയിലും ഇസ്രായേലിന് ചുറ്റും ഒക്കെ സംഘർഷം രൂക്ഷമാകുമ്പോഴും ഇവിടെ ഈ ഭൂരിപക്ഷം രാജ്യങ്ങളുള്ള രണ്ട് ലോക രാഷ്ട്രങ്ങൾ സമാധാനത്തിന്റെ ഒരു പന്താവിൽ എത്തുന്നു എന്നുള്ളത് ഈ ദീപാവലിയുടെ ഏറ്റവും മഹത്തായ സന്തോഷവും അതുപോലെ തന്നെ സന്തോഷവും സന്ദേശവുമാണ്.